മുണ്ടക്കയിലെ ദുരന്തമുഖത്തേക്ക് ചൂരൽമലയെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വേഗം നൽകുന്ന ഒരു ഘട്ടമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ബെയ്ലി പാലം എന്ന് പറയുന്നത് ചെറിയ ഭാഗങ്ങളായി ഇളക്കിക്കൊണ്ടുവന്ന് അത്യാവശ്യ സാഹചര്യങ്ങളിൽ സൈന്യം ഉണ്ടാക്കിയെടുക്കുന്ന, സ്വകാര്യ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും സൈന്യമാണ് പൊതുവിൽ ഇന്ത്യയിൽ ഇത്തരം പാലങ്ങൾ അതിവേഗത്തിൽ നിർമ്മിക്കുക. വലിയ ഇരുമ്പ് ഭാഗങ്ങൾ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുക. ഇവിടെ ഇരുമ്പ് ഭാഗങ്ങളാണ് പലയിടത്തു നിന്നുകൊണ്ടായി കൊണ്ടുവന്നിട്ടുള്ള ഇരുമ്പ് ഭാഗങ്ങൾ ഒരുമിച്ചായി അസംബിൾ ചെയ്ത് പാലത്തിൻ്റെ രൂപത്തിലാക്കുകയും മറുകരയെ ബന്ധിപ്പിക്കുകയും ചെയ്യും. പിന്നീട് അത് ഉറപ്പിച്ച് നിർത്തും. ഏതാണ്ട് 70 ടൺ വരെ ഭാരം ഇതിനകത്തേക്ക് കയറും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പണ്ട് യുദ്ധകാലത്ത്, 2nd World War കാലത്ത് എല്ലാം തന്നെ ടാങ്കറുകൾ നീക്കുന്നതിന് ഉൾപ്പെടെ ഡൊണാൾഡ് ബെയ്ലി ഉണ്ടാക്കിയിട്ടുള്ള പാലമാണ് പിന്നീട് ബെയ്ലി പാലം എന്ന വിധത്തിൽ പല സൈനിക വിഭാഗങ്ങളും സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിർമ്മാണം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം പ്രധാനപ്പെട്ട ദുരന്തമുഖങ്ങളിലെല്ലാം തന്നെ റോഡുകൾ ഒലിച്ചു പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അസമിലും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശ്, സിക്കിം, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ് മുതലായ സംസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ വ്യാപകമായി നിർമ്മിക്കുന്ന പാലങ്ങളിലൊന്നാണ് ബെയ്ലി പാലം. അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. മുണ്ടക്കയ്യും ചൂരൽമലയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ്. വിശ്രമമില്ലാതെയാണ് സൈന്യത്തിൻ്റെ പ്രവർത്തനം. വിശ്രമമില്ലാതെ ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് വാർത്തകൾ എത്തിക്കുന്ന അർജുൻ കല്യാട് നമുക്കൊപ്പം ഒരിക്കൽ കൂടി തത്സമയം ചേരുകയാണ്. അർജുൻ, വിശ്രമമില്ലാതെ, ഇടവേളകളില്ലാതെ നമ്മൾ ഈ വാർത്ത ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് വേഗം നൽകുന്ന ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എത്രത്തോളം ദൂരമുണ്ട് മറുകരയിലേക്ക് ഈ പാലം തൊടാൻ? അത് തള്ളി നീക്കുന്ന നടപടികൾ പൂർത്തിയായോ അർജുൻ? ഭിനിൽ, എന്തായാലും ഈ തള്ളി നിൽക്കുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ പാളികൾ ഇതിനകത്തേക്ക് ഘടിപ്പിക്കുകയും അതിനുശേഷം ഇത് തള്ളി നീക്കുക. നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും തന്നെ ഒട്ടും കൃത്യമായ തോതിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇനി ഏകദേശം അല്പ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഈ 3 പാളി ഘടിപ്പിച്ചിട്ടുള്ള ഈ പാലത്തിൻ്റെ ഭാഗം മറുകര തൊടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഒരു പാളി മാത്രം ഘടിപ്പിച്ചിട്ടുള്ള പാലമായിരുന്നു. ഇതിൻ്റെ എന്തായാലും ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി മറുകരയിലേക്ക് എത്തുകയാണ്. 3 പാളികൾ ഘടിപ്പിച്ചിട്ടുള്ള പാലം അല്പസമയത്തിനകം തന്നെ മറുകര തൊടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് അക്കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. മറുഭാഗത്തും നേരത്തെ തന്നെ ഒരു ഹിറ്റാച്ചി എത്തിച്ചിരുന്നു. ഹിറ്റാച്ചി എത്തിച്ച് ഇവിടെ നിന്നും പാലം എത്തുമ്പോൾ അവിടെയും ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ ഈ പറയുന്ന പാളികൾ ഈ പാലത്തിൻ്റെ 2 വശങ്ങളിലായി ഘടിപ്പിക്കുന്ന ഭാഗങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കുകയും അത് ഇതിനകത്തേക്ക് ഘടിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗം കൂടി നേരത്തെ ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങൾ തള്ളി നീക്കി അല്പദൂരം മുന്നോട്ടേക്ക് നീക്കിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ഭാഗം കൂടി ഇതിനകത്തേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ഇനി തള്ളി നീക്കി മുന്നോട്ട് പോയതിന് ശേഷം അടുത്ത ഭാഗം ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഭാരം മറുകരയിലേക്ക് തള്ളി നീക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു ഭാഗം ഉയരാനും മറുഭാഗം താഴാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപകടം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് മറുഭാഗത്ത് കൂടുതൽ പ്രഷർ ചെയ്ത് ഈ ഭാഗത്തെ നേരത്തെ ഉദ്ദേശിച്ചിട്ടുള്ള അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഇത് തള്ളി നീക്കുന്നതിനനുസരിച്ച് ഈ ഹിറ്റാച്ചിയുടെ ഈ കൈയും അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിരുന്നു. ഹിറ്റാച്ചി ഒരു ഭാഗത്ത് പ്രഷർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു അതേ ലെവലിൽ തന്നെ ഇപ്പോൾ ഈ പാലം നിലനിർത്തിയിട്ടുള്ളത്. മറുഭാഗത്തേക്ക് ഇനി തുടങ്ങുന്നതിന് വേണ്ടി ഒരുപക്ഷേ 2-3 ഈ പറയുന്ന പാളികൾ ഇതിനകത്തേക്ക് ചേർത്താൽ മതിയാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഇനിയും ചില പാളികൾ ഇറക്കുന്നുണ്ട്. കൂടുതൽ പാളികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷേ ഒരു 3-4 പാളികളുടെ ദൂരം മാത്രമാണ് ഇനി അപ്പുറത്തേക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം 3 മീറ്റർ നീളമൊക്കെയാണ്, 2.5 മീറ്റർ നീളമൊക്കെ ആയിരിക്കും ഒരു പാളിയുടെ നീളമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു 10, 15, 20 മീറ്ററിൽ കുറവായിട്ടാണ് മാത്രമാണ് ഇനി മറുകര തൊടുന്നതിന് വേണ്ടി, അതായത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഈ പാലം എത്തുന്നതിന് വേണ്ടി
അല്ലെ ഏകദേശം ഒരു 20 മീറ്റർ കൂടി മാത്രം തീർന്നാൽ മതിയാകുമെന്നുള്ളതാണ് നമുക്ക് കാണുന്ന കാഴ്ചയിൽ നമുക്ക് തോന്നുന്ന കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ മറുകരയിലും ചില കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നുണ്ട്. അവിടെ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള പാലമുണ്ട്, പക്ഷേ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ വേണ്ടി പറ്റില്ല. സാധാരണ ആൾക്കാർക്ക്, അതായത് സൈന്യത്തിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കോ സുഖകരമായി മറുവശത്തേക്ക് നടന്നു പോകാൻ വേണ്ടി പാകത്തിലുള്ളൊരു പാലം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ളൊരു നടപ്പാലമാണ്. ഇതിന് സമാന്തരമായി തന്നെ നേരെ നദിയുടെ താഴ്ഭാഗത്തായി ഒരു താൽക്കാലികമായിട്ടുള്ള നടപ്പാതി കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. അതിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർക്ക് മറുകരയിലേക്ക് സഞ്ചരിച്ചു പോകാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഇന്നലെ തന്നെ ഈ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഭക്ഷണവും അതുപോലെ തന്നെ സാധനങ്ങളും എല്ലാം തന്നെ മറുകരയിൽ എത്തിച്ചു നൽകുകയും അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഒരുപാട് സഹായമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് നടപ്പാലങ്ങൾ കൂടി സജ്ജമാവുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാവുകയാണ്. അവിടത്തേക്കുള്ള കൂടുതൽ സാധനങ്ങളും സാമഗ്രികളും എല്ലാം തന്നെ അവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തകർ അതുവഴി ആ പാലം വഴി, താൽക്കാലിക നടപ്പാലം വഴി മറുകരയിലേക്ക് കടന്നു പോകുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതിനോട് സമാന്തരമായി തന്നെ ആ പാലത്തിൻ്റെ പണി നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ സമാന്തരമായി തന്നെ ഒരേ സമയം തന്നെ ഇപ്പോഴത്തെ ബെയിലി പാലം നിർമ്മിക്കുന്ന പണിയും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പാളികളും ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് അതിനകത്തേക്ക് കൃത്യമായ തോതിൽ അടിച്ച് കയറ്റി, അതായത് ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് കയറ്റി അത് കൂടുതൽ മുന്നിലേക്ക് തള്ളി നീക്കുക. അതിന് സമാന്തരമായി ഇത് ഇവിടെ ഈ പറയുന്ന തള്ളി നീക്കുന്ന അല്ലെങ്കിൽ ഈ ഹാമർ ഉപയോഗിച്ച് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടി മുൻഭാഗത്ത് ഈ പുഴയുടെ നേരെ മുകളിലൊക്കെയായി സൈനിക ഉദ്യോഗസ്ഥർ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമല്ലേ, ഓരോ നെറ്റായിക്കോട്ടെ ബോൾട്ട് അതുപോലെ തന്നെ ഇത് ടൈറ്റ് ചെയ്യുന്ന ഉപകരണമൊക്കെ വളരെ കൃത്യമല്ലേ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മേഖലയിലാകെ തന്നെ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടി വന്നിട്ടുള്ള വലിയ കുത്തൊഴുക്കിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള വലിയ ചളി അല്ലെങ്കിൽ മണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമായി ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജോലി ചെയ്യുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ വലിയ തോതിൽ പ്രയാസമാവുന്നത് ഈ ചളി, മുട്ടോളം ചളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥ പോലും പലപ്പോഴായിട്ടുണ്ട്. നേരത്തെ ഒരു ഈ പാളി കയ്യിൽ ഇങ്ങനെ കൈ മുഷ്ടിചുരുട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനിടയിൽ ഇരുമ്പ് കമ്പിയിലേക്ക് ഈ പാളികൾ ഇട്ടുകൊണ്ടാണ് ഇവർ അതികഠിനമായ തോതിൽ അല്ലെങ്കിൽ വലിയ ഭാരമുള്ള ഈ വസ്തു ഈ പാളി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ലോറിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് നീക്കം ചെയ്യുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഇവരുടെ കാലുകൾ പലപ്പോഴും ഈ ചളിക്കകത്ത് പുതഞ്ഞു പോവുകയും, പക്ഷേ ആ ഘട്ടത്തിൽ പോലും അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി തന്നെ അവർ ആ കയ്യിൽ നിന്നും ആ ഒരു പാളിയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോക്ക് അവർ കൈവിടുന്നില്ല. കാലുകൾ പലപ്പോഴും ഇടറി മാറുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള ചളിയാണ്. അത് വലിയ തോതിൽ ഈ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ കാലാവസ്ഥ പ്രതികൂലമായി മഴ പെയ്താൽ ഏറ്റവും പ്രധാനമായി ആദ്യം ബാധിക്കുക ഈ പ്രദേശത്തെ ഈ ചളിയാണ്. അത് ഒരു കുഴമ്പ് പരുവത്തിലായി മാറുന്നൊരു സാഹചര്യം ആയി മാറും. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മറുവശത്തുള്ള കുടുങ്ങിക്കിടക്കുന്നവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് പുറമേ അവിടെയുള്ള മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ജീവൻ്റെ കണിക അവിടെ ബാക്കിയുണ്ട് എങ്കിൽ, ജീവൻ രക്ഷിക്കാനുള്ള ഏതെങ്കിലും പ്രവർത്തനം, ആരെങ്കിലും മണ്ണിൽ കൂടുന്ന ജീവനോടെ കൂടി കിടക്കുന്നത്, ഇന്നലെ തന്നെ രക്ഷാപ്രവർത്തകർ മറുവശത്ത് കടന്ന് അത്തരത്തിലുള്ള പരിശോധനകൾ തന്നെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എങ്ങനെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് മറുകരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ഉൾപ്പെടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാലം ഇവിടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലുള്ള, അതായത് ഇരുവശങ്ങളിലുമുള്ള കൈവരികൾ എന്നുള്ള രീതിയിൽ കാണുന്ന പാലം അല്ലെങ്കിൽ അതിൻ്റെ പാളിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇതിന് ഇനി പൂർത്തിയാവേണ്ടത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഘടിപ്പിക്കേണ്ടതുണ്ട്. പ്ലാറ്റ്ഫോം ഘടിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണ അർത്ഥത്തിൽ അത് പാലമായി മാറുകയുള്ളൂ. ആ പ്ലാറ്റ്ഫോം കൂടി ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുവഴി വാഹനം ഈ പാലത്തിലേക്ക് കടക്കാനുള്ള ഒരു ചെറിയൊരു പ്രതലം ഒരുക്കണം. അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ മറുവശത്ത് ഈ വാഹനം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതലം, അതും ഈ പാലത്തിൻ്റെ പണി പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തിയായാൽ മാത്രമേ അതും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്
നമുക്ക് ഇതുവഴി രക്ഷാപ്രവർത്തനം സാധ്യമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിന് ഇടയിലേക്ക് ചേർക്കുന്ന ചില ലോഹഭാഗങ്ങൾ അല്ലെങ്കിൽ നീളൊരു ആംഗിളറുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിങ്ങനെ ഇടയ്ക്കിടെ ഈ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ ഇതാണ് ഇതിൻ്റെ ഫലമായി, അതായത് ഈ കാണുന്ന ആംഗിളറുകളാണ് ഇതിൻ്റെ ഫലമായി വർത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഇത് നിശ്ചിതമായിട്ടുള്ള ഒരു ദൂരപരിധിയിൽ ഏകദേശം ഒരു മീറ്ററിൽ തന്നെ, ഒരു മീറ്റർ ഉണ്ടാവില്ല, അതിൽ താഴെയായി വരുന്ന ഇടവേളകളിൽ ഓരോ ആംഗിളറുകൾ, അത് ഫലമുള്ളതാണ്, വലിയ ഭാരമുള്ളതാണ്, ആ ഭാരമുള്ള ആംഗിളറുകൾ അതിനിടയിൽ ഘടിപ്പിക്കുന്നു. ആ ഘടിപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഏത് വാഹനങ്ങളായിക്കോട്ടെ അതിന് കൃത്യമായ തോതിൽ ഒരു സ്റ്റെബിലിറ്റി അതിൻ്റെ ഭാഗമായി ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പാലത്തിൻ്റെ പണി, ബെയ്ലി പാലത്തിൻ്റെ പണി ഇന്ന് പുലർച്ചയോടുകൂടി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് അല്പം കൂടി വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ടോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാത്തത് കൊണ്ടോ ഒന്നും തന്നെയല്ല, അവർ കൃത്യമായ തോതിൽ ഒരു അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ വിശ്രമരഹിതമായി ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂലമായി ബാധിക്കുന്ന ചില കാലാവസ്ഥ, ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, ചാറ്റൽ മഴ തുടങ്ങി ഈ ചളിയുടെ പ്രശ്നം, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു കാലതാമസം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം